എന്തൊരവസ്ഥയാണ് നമ്മുടെ അല്ലേ ആരെങ്കിലും ഓർത്തോ നമുക്ക് ചരിത്രത്തിൽ മാത്രം അറിഞ്ഞിട്ടുള്ള മാതിരി ഭീകരമായ മഹാമാരികളെ നേരിടേണ്ടി വരുമെന്ന് ലോകം ഏകദേശം മൊത്തമായി തന്നെ ലോക്കൗട്ടിലാണ് ആളുകൾ വീടിന് പുറത്തിറങ്ങുന്നത് അപൂർവം നമ്മുടെയോ മുൻ തലമുറയുടെയോ ഓർമ്മയിൽ ഇതിന് ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായതായി ഓർമ്മ കാണില്ല വീടിനുള്ളിൽ അടച്ചിരിക്കുന്ന മനുഷ്യർ സ്വാഭാവികമായും ഒരു അലസമായ ലൈഫ് സ്റ്റൈലിലേക്ക് മാറും ആഹാരശീലങ്ങളും സാമൂഹിക ഇടപെടൽ ശീലങ്ങളും മാറും മൊത്തം ദിനചര്യ തന്നെ താളം തെറ്റും ഇതൊക്കെ മാനസികവും ശാരീരികവുമായ അനാരോഗ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ സാധ്യതയുണ്ട് ആദ്യമേ തന്നെ പറയട്ടെ രോഗപ്രതിരോധത്തെ മെച്ചപ്പെടുത്താനും കോവിഡ് പത്തൊമ്പത് രോഗത്തെ തടയാനുമുള്ള പ്രത്യേക ഭക്ഷണങ്ങളൊന്നുമില്ല അങ്ങനെ ഉണ്ടെന്നവകാശപ്പെടുന്ന ഭക്ഷണങ്ങൾ വൻ വില കൊടുത്ത് വാങ്ങി കബളിപ്പിക്കപ്പെടാതിരിക്കുക ലോക്ക്ഡൌൺ സമയത്ത് സാധാരണ ജീവിതത്തേക്കാൾ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ കുറവായതിനാൽ കുറവ് കലോറി മതിയാവുമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനനുസരിച്ച് ആഹാരത്തിന്റെ പോഷൻ സൈസിൽ കുറവ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം കൂടുതലായി ശരീരത്തിലെത്തുന്ന കലോറി കൊഴുപ്പായി ശരീരം സ്റ്റോർ ചെയ്യുന്നത് വഴി ശരീരഭാരം കൂടാനും പിൽക്കാലത്ത് മറ്റ് രോഗാവസ്ഥകൾ ഉണ്ടാകാനും വഴിയൊരുക്കും ആരോഗ്യവാരായ ഒരു പുരുഷന് അടിസ്ഥാന ശാരീരിക പ്രവർത്തനങ്ങൾക്കായി ഏകദേശം രണ്ടായിരം കലോറിയും സ്ത്രീക്ക് ആയിരത്തി അഞ്ഞൂറ് കലോറിയുമാണ് ആവശ്യമെന്നാണ് കണക്കുകൾ ശ്രദ്ധിക്കുക ആരോഗ്യം ആവശ്യഗതയാണ് ഇനിയെല്ലാം അടുക്കും ചിട്ടയോടെ ആവട്ടെ ജോയിൻ ചെയ്യൂ ഷാമിനി ഹെൽത്ത് കെയർ